നമസ്കാരം. രാജ്യം ഉറ്റുനോക്കുന്ന രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ടത് മുൻ മുഖ്യമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ വസുന്ധര രാജ സിന്ധ്യയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള വാർത്തകളായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ ശേഷവും ഏറ്റവും അധികം രാജസ്ഥാനിൽ നിന്നും ഉയർന്നുകേട്ട ചോദ്യവും അതുതന്നെയായിരുന്നു. ബിജെപി ഇക്കുറി വസുന്ധര രാജ സിന്ധ്യയ്ക്ക് സീറ്റ് നൽകുമോ ഇല്ലയോ എന്ന ചോദ്യം. ഒടുവിൽ മറ്റൊരു നിവൃത്തിയുമില്ലാതെ കേന്ദ്ര നേതൃത്വത്തിന് വസുന്ധരാജ സിന്ധ്യയ്ക്ക് സീറ്റ് നൽകേണ്ടി വന്നു. കാരണം അത്തരത്തിൽ ഒരു നീക്കം അവിടെ ഉണ്ടായില്ല എങ്കിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു സ്വഭാവം വസുന്ധരാജ സിന്ധ്യയ്ക്കുണ്ട്. നമുക്കറിയാം അവർക്ക് രാജസ്ഥാനിലുള്ള സ്വാധീനം വളരെ വലുതാണ്. മാത്രമല്ല ജാതി ഉപജാതി വിഭാഗങ്ങൾക്കിടയിലും വസുന്ധരാജ സിന്ധ്യയ്ക്ക് കൃത്യമായ മേൽക്കൈയുണ്ട്. മുതിർന്ന നേതാക്കളുമായി ശക്തമായ ബന്ധമുണ്ട്. ഒരിക്കൽ പോലും കേന്ദ്ര നേതൃത്വത്തിന് ഒതുക്കാൻ കഴിയാതെ പോയ ഒരു നേതാവ് കൂടിയാണ് വസുന്ധരാജ സിന്ധ്യ. എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് എടുക്കുമ്പോൾ വസുന്ധരാജ സിന്ധ്യയ്ക്ക് ബദലായി മറ്റൊരു നേതാവിനെ ബിജെപി ഉയർത്തിക്കാട്ടിയിരിക്കുന്നു. വസുന്ധരാജ സിന്ധ്യയെ പോലെ തന്നെ രാജകുടുംബ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വനിതാ നേതാവിനെ തന്നെയാണ് ബിജെപി വസുന്ധരാജ സിന്ധ്യയ്ക്ക് ബദലായി ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വവുമായൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന വസുന്ധരാജ സിന്ധ്യയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇക്കുറി ബിജെപി അവിടെ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന വനിതാ നേതാവിന്റെ പേര് ദിയാ കുമാരിയാണ്. ദിയാ കുമാരി എം പി രാജസ്ഥാനിൽ നിന്നുള്ള ബിജെപിയുടെ എം പി ആണ്. ജയ്പൂരിന്റെ മകളെ വിജയിപ്പിക്കണമെന്നാണ് ജയ്പൂർ രാജകുടുംബമായ ദിയാ കുമാരിയുടെ പ്രചരണ വാചകം തന്നെ. പാർട്ടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആര് എന്നത് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന ഉറച്ച ശബ്ദം കൂടി ദിയാ കുമാരി ഉയർത്തുന്നുണ്ട്. രാജസ്ഥാനിൽ ബിജെപിയിൽ മഹാറാണിമാർ തമ്മിൽ പോര് മുറുകും എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ബിജെപി ഇക്കുറി 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും ഒക്കെ മത്സരരംഗത്തിറക്കിയപ്പോൾ രാജസ്ഥാനിൽ ശ്രദ്ധേയമായത് ദിയാ കുമാരിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്തതിൽ ഏറ്റവും അധികം ഇടർച്ചയുള്ളത് വസുന്ധരാജ സിന്ധ്യയ്ക്കാണ് എന്ന് നമുക്കറിയാം. ഈ വസുന്ധര രാജ സിന്ധ്യയ്ക്ക് കൃത്യമായ ഒരു സന്ദേശമാണ് ദിയാ കുമാരിയിലൂടെ നേതൃത്വം നൽകുന്നത്. അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയെ പാർട്ടി തീരുമാനിക്കും എന്ന നിലപാടിൽ തന്നെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വവും ദിയാ കുമാരിയും ഒന്നിച്ച് ഉറച്ചു നിൽക്കുമ്പോൾ ഇത് വെല്ലുവിളി ഉയർത്തുന്നത് വസുന്ധരാജ സിന്ധ്യയ്ക്ക് തന്നെയാണ്. ദിയാ കുമാരി വിദ്യാധർ നഗർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഗോളിയോർ രാജകുടുംബത്തിൽ നിന്നും രാജസ്ഥാൻ രാഷ്ട്രീയത്തിലെ മഹാറാണിയായി മാറിയ വസുന്ധരാജ സിന്ധ്യയ്ക്ക് ബദലായി രാജസ്ഥാന്റെ മണ്ണിൽ നിന്ന് തന്നെയുള്ള ജയ്പൂർ മഹാറാണിയെ ഉയർത്തിക്കാട്ടുക എന്നതാണ് ബിജെപി നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. കേന്ദ്ര നേതൃത്വത്തെ ഒട്ടും വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്ന, തന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, മറ്റാരെയും വളരാൻ അനുവദിക്കാതെ അവിടെ വൻമരമായി നിലനിൽക്കുന്ന വസുന്ധരാജ സിന്ധ്യയ്ക്ക് ബിജെപി ഒരു വലിയ പ്രതിസന്ധി ഒരുക്കി നൽകിയിരിക്കുന്നു. അതാവട്ടെ ദിയാ കുമാരി എം പി അഥവാ ജയ്പൂരിന്റെ മഹാറാണി എന്ന നിലയിൽ തന്നെയാണ്. അങ്ങനെ അവസാന ലാപ്പിലേക്ക് എടുക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം മോദിയും കൂട്ടരും ഒക്കെ രാജസ്ഥാനിൽ കരുതി വെച്ചിരിക്കുന്നത് വലിയ ട്വിസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയ്ക്ക് ഒരു സർക്കാരിനും അധികാര തുടർച്ച നൽകാത്ത ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ രാജസ്ഥാനിൽ ബി ജെ പിക്ക് സാധ്യതകൾ ഏറെയാണ്. അങ്ങനെയെങ്കിൽ അവിടെ മുഖ്യമന്ത്രി പദത്തിലേറുന്നത് ഒരു രാജകുമാരി തന്നെയായിരിക്കും, അല്ലെങ്കിൽ മഹാറാണി തന്നെയായിരിക്കും. പക്ഷേ അതൊരിക്കലും വസുന്ധര രാജ സിന്ധ്യ ആവില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന കൂടി ദിയാ കുമാരിയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം നൽകുന്ന ചർച്ചകൾ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.